അതും വലിയൊരു അവാർഡായിരുന്നു. എന്തൊക്കെയോ ചെറിയ ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ദുരന്തം തന്നെ നമ്മുടെ ഈ വാദ്യം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം. 3 ദിവസമായി കണ്ടിട്ട് നമ്മൾ എല്ലാരും സേഫായിട്ടിരിക്കുന്നു. എല്ലാരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും 3 ദിവസമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ കുറെ മരവും കാര്യങ്ങളൊക്കെ കടപുഴുകി വീണ് കറണ്ടെല്ലാം ഫുള്ള് പോയായിരുന്നു. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ചേട്ടന്മാരെല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേന് 2 ദിവസം താമസം വന്നു. നമുക്ക് വൈഫൈ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഫോണിന്റെ നെറ്റ് വെച്ച് വീഡിയോ ഇടാൻ നോക്കിയാലും ചടങ്ങാണ്. ഒരു 2 ദിവസമൊക്കെ ഇരിക്കണം അപ്ലോഡ് ആണെങ്കിൽ. മഴയാണെങ്കിൽ റേഞ്ചും കുറവ്. അപ്പൊ കുറെ പേരൊക്കെ വിളിച്ച് അന്വേഷിച്ചു, പിന്നെ കുറച്ച് പേരൊക്കെ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ പരാതി പറഞ്ഞു. എല്ലാ ഫോണും ഓഫായി പോയി. അമ്മയുടെ ഒരു ഫോൺ മാത്രമേ ഉള്ളായിരുന്നു ഓണാട്ട്. അത് അത്യാവശ്യം ചാർജാക്കി വെച്ചു ചേച്ചിനെ വിളിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടി. ആ ചേച്ചി വിളിക്കുമ്പോൾ നമ്മളെ കിട്ടിയില്ല, പിന്നെ അവൾക്കൊരു സങ്കടമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. ഷോപ്പിംഗിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല, എന്നാലും പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഓടിപ്പോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് പോയോ. ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ ഫാമിലിയില് 2 പേർ ബർത്ത്ഡേ ആയിരുന്നു. ഒരു അഞ്ജലി മയ്യനാട് കേട്ടോ സ്ഥലം. ഹാപ്പി ബർത്ത്ഡേ. ആ പിന്നെ ഒരു മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, ആൻഡ്രിയൽ ആന്റണി. അപ്പൊ 2 പേർക്കും ബിലേറ്റ് ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ടായിരുന്നു മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നോ? ശക്തമായ മഴ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷവും ഏറെക്കുറെ ഒരു 2-3 ദിവസം നമുക്ക് ഇതുവരെ മഴ നിന്നായിരുന്നു. ഈ വർഷം ലേശ കാറ്റ് കൂടുതലുണ്ട്. പിന്നെ അപകടങ്ങൾ, കാരണം നമ്മുടെ കട്ടപ്പന കോട്ടയം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഏലപ്പാറ മുതൽ ഇങ്ങോട്ട്, ഏലപ്പാറയ്ക്ക് അപ്പുറത്തോട്ട് എല്ലാം തീർന്നായിരുന്നു. മലയോര ഹൈവേ, മലയോര ഹൈവേയുടെ പണി അതിവിപുലമായിട്ട് നടക്കുന്നു. അതുകൊണ്ട് റോഡിന്റെ ഓരത്ത് താമസിക്കുന്ന ഒരുപാട് വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം വേനൽക്കാലത്ത് അവർക്ക് പൊടിയുടെ ശല്യം കാരണം കിടക്കണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മണ്ണ് വഴി നിരത്താൻ വേണ്ടി കട്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കട്ടിങ്ങിന്റെ മണ്ടയിലൊക്കെ ഒരുപാട് വീടുകൾ വന്നു. അങ്ങനെയുള്ള ഒത്തിരി ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ മരം കടപുഴകി വീണും കാറ്റിന്റെ ശല്യത്തിന് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് നിരമ്പത്തി ഫുള്ള് തകർന്നു പോയി. ഭാഗ്യത്തിന് അവിടെ പ്രായമുള്ള 2 പേരുണ്ടായിരുന്നു. അവരെ 2 പേരെയും വേറൊരു വീട്ടിൽ മാറ്റി, ബന്ധു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ട് മകൻ എങ്ങോ ആശുപത്രി അങ്ങോട്ട് പോയതായിരുന്നു. അപ്പൊ ആ സമയത്താണ് അവിടെ നമ്മുടെ ഇവിടുന്ന് അധികം 3-4 വീടാണല്ലോ. അതേപോലെ നമ്മുടെ അടുക്കളയിലെ ഷീറ്റൊക്കെ ഇട്ട ആ ചേട്ടാ കേട്ടോ, റൂഫിങ്ങിന്റെ പണി. ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു അപകടം, വലിയൊരു ദുരന്തം തന്നെ നമ്മുടെ ഈ വാർഡിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് പറയാം. കാരണം അത്രയും വൃദ്ധരായ 2 പേരെ അവിടെ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കട്ടപ്പന കോട്ടയം ഹൈവേ മലയോര റോഡിന്റെ പണി നടക്കുന്ന തിട്ടപ്പുറത്തിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അവരെല്ലാം പേടിച്ചരണ്ടാണ് അതിനകത്ത് കിടക്കുന്നത്. കാരണം സംരക്ഷണ ഭിത്തിയൊക്കെ റോഡ് പണിക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ പലതും ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആലടിയില് ചപ്പാത്തിനിപ്പുറം ആലടിയില് റോഡ് സഹിതം താണുപോയി. അതിനി കുറെ ദിവസങ്ങൾ കൊണ്ടേ അത് താഴേന്ന് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് വെൽറ്റ് കൊടുത്ത് അതിന് മതിലും കെട്ടിയൊക്കെ വരുമ്പോൾ ദിവസങ്ങളാകും. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതിലെ ഏറെപ്പാറ വഴിയൊക്കെ തോട്ടം വഴിയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ബസ്സുകളെല്ലാം പോകുന്നു. പരപ്പേന്ന് തിരിഞ്ഞ് എല്ലാ ബസ്സുകളും യാത്ര ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇത്, അതുപോലെ പിന്നെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലേഹത്തിൽ കിടക്കുന്നവരുണ്ട്. ഏത് സെക്കൻഡിലായത്, കാരണം 100-150 വർഷം പഴക്കമുള്ള ഒരുപാട് ലേഹങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ കിടക്കുന്ന മനുഷ്യരുടെ ഒക്കെ പേടി കാര്യങ്ങൾ, ഈ വർഷത്തെ കാറ്റും ശക്തമായ മഴയും ദുഃഖവും ദുരിതവും. നമ്മളിവിടെ നല്ല വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഊര് പേടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ഇന്നും ശക്തമായ മഴ തന്നെയായിരുന്നു. പെരിയാറ്റിൽ എന്തായാലും അത്യാവശ്യം വെള്ളം ഒഴുകി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേലും ഡാമുള്ള കൂടിയിട്ടുണ്ട്. കാരണം നമുക്കും ഇവിടെ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം മൊബൈലിൽ വരുന്ന വാർത്തകളെ അറിയാൻ പറ്റും, അറിയാൻ പറ്റുന്നുണ്ട്. ടി വി നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. ഇപ്പം പണി പെരയുടെ പരിപാടി ഏറെക്കുറെ പെയിന്റിങ് നാളെ കൊണ്ട് നമ്മുടെ ഏറെക്കുറെ ഒന്ന് എത്തിപ്പുറം മാത്രമേ ഉള്ളൂ. അത് കഴിച്ചുകൂടെ വെയിലൊക്കെ തെളിഞ്ഞിട്ടേ ഉള്ളത്. അപ്പം അങ്ങനെ പെരയുടെ ഒരു 99% പണിയും നമ്മളെ തീർന്നു വരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. 3 ദിവസം എല്ലാവരെയും മിസ് ചെയ്തു. മോള് ഇന്നുണ്ടായിരുന്നു പഠിത്തം അല്ലേ? 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അതെ,
പിന്നെ നമുക്കും ഒരു ഭാഗ്യമുള്ള നിമിഷം ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പനയ്ക്ക് പോകുന്ന വീഡിയോ ഉണ്ട്, കുറച്ച് ഭാഗം കൊണ്ട് ഞാൻ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. കട്ടപ്പനയ്ക്ക് പോകുന്ന ഭാഗമൊക്കെ നമ്മൾ പോയ വഴിക്ക് എവിടെയാ സ്ഥലം? അത് കട്ടപ്പന മിഷനിലേക്ക് പോകുന്ന വഴി. സ്കൂൾ കവല അല്ലേ? അഞ്ചു മിനിറ്റ് സംഭവം. ഒരു വൻ മരം കടപുഴകി, കോൺക്രീറ്റ് പോസ്റ്റ് ഒക്കെ ഒടിച്ച്, ലൈംഗമ്പിയും കൂടെ ഒടിച്ച് വഴിയിലേക്ക് വീണു. നമ്മൾ ചെന്നു പിന്നെ അതിന്റെ അടുത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ. എന്തായാലും ഫയർ ഫോഴ്സും പോലീസും വന്നപ്പോഴത്തേക്കും നമ്മളും അവിടെ ചെന്നു. 6 മിനിറ്റ് നേരത്തെ പോവാണെങ്കിൽ നമുക്കിട്ട് പണി കിട്ടിയേനെ. നമ്മൾ ചെന്ന സമയത്ത് അവര് മറ്റേ തീപ്പൊരി ഒക്കെ ഇങ്ങനെ ലൈംഗമ്പിന്ന് ഇങ്ങനെ സ്പാർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ അന്നേരം തന്നെ ഒരുപാട് നേരം നിന്നില്ല, വണ്ടി തിരിച്ച് പെട്ടെന്ന് തന്നെ റിട്ടേൺ കയറി പോന്നു. പോയ വണ്ടിക്കാരോടെല്ലാം അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞു, മെക്കാനിക്കലെല്ലാം സെറ്റാക്കി. അതും വലിയൊരു അപകടമായിരുന്നു. എന്തൊക്കെയോ ചെറിയ ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നോണ്ടായിരിക്കും അതൊക്കെ നടക്കുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം പെയിന്റിങ്ങിന്റെ പണിയൊക്കെ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് തീരും. പിന്നെ ടൈലിൻ്റെ അപ്പോക്സിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്, കുറേയേറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് കറണ്ടും വേണം, വൈഫൈയും വേണം. പിന്നെ മഴയാണെങ്കിൽ രാവിലെ എണീക്കുക, എന്തെങ്കിലും കഴിക്കുക, ഉറങ്ങുക. മോള് 2 ദിവസം ഉണ്ടാകുമ്പോൾ ഇവിടെ നേരം പോക്കുണ്ടായിരുന്നു. ടി വി തരും, ഞാനും കൊച്ചുകൂടെ എന്തെങ്കിലും കുഴഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ നേരം പോയി. അല്ലെങ്കിൽ ഈ മഴയത്ത് വലിയ ബുദ്ധിമുട്ടാണ്, വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത. നമ്മുടെ ഇവിടെ ഈ മലപ്രദേശമായതുകൊണ്ട് ഇവിടെ നമുക്ക് കാറ്റ്, പടിഞ്ഞാറൻ കാറ്റുണ്ട്. അത് എല്ലാ വർഷവും ഇല്ല, ഇപ്പൊ ദിശ ശകലം കൂടെ മാറി അങ്ങോട്ടങ്ങോട്ടായി. പണ്ട് നമ്മുടെ ഈ ഈ ഒരു ഓളിക്കിങ്ങനെ പെരയുടെ മോളിക്കൂടി ഇങ്ങനെ പറന്ന് ആ സൗണ്ട് നമുക്ക് കേൾക്കാറുണ്ട്. ഇപ്പൊ ലേശം കൂടെ അങ്ങോട്ട് മാറി. ഇപ്പം അങ്ങോട്ട് മാറിയപ്പോഴാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒരു വീട് എടുത്തടിച്ച് ദൂരെ കളഞ്ഞത്. പിന്നെ നമ്മൾ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ഒരാ അമ്മച്ചിയും ഒരു വയ്യാത്ത മോനും തന്നെ താമസിക്കുന്നതാണ് ഇവിടെ അടുത്ത്. നമ്മുടെ ഒരു അയൽക്കാരിയാണ് രാവിലെ വന്ന് എന്നോട് വന്ന് പറഞ്ഞു, പെരയുടെ പുറത്തേക്ക് ഒരു ഉണക്കം ഉരിക്കും, ഒരു തെങ്ങിന്റെ വണ്ണമാണ്, അത് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്നേരം പോയി, ഞാൻ മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വന്ന് അത് വെട്ടി കയറിട്ട് കയറിട്ട് വെട്ടി വലിച്ചു കളഞ്ഞിട്ടായിരുന്നു. കാരണം അത് വീണ അവരുടെ പെര, അവരുടെ പെര ഈ പറഞ്ഞ പോലെയാണ്, നമ്മുടെ ഈ മേഖലയിൽ ഇച്ചിരി ശോകമാണ് അവരുടെ പേര്. കാരണം പ്രായമായ ആവരേ ഉള്ളൂ, പിന്നെ പഴയ വീടാണ്, വയ്യാത്തൊരു മോനുമുണ്ട്, മകളമാണ്. അപ്പം അവർക്കതൊന്നും നമുക്ക് പണിയാകത്തില്ല. ഇപ്പൊ അവര് അവർക്ക് ബ്ലോക്കിന്റെയോ കളക്ടർ നേരിട്ട് കണ്ടൊരു വീട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഈ വർഷത്തെ അവസ്ഥയ്ക്ക് ആ മുരിച്ചൊടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പേര് താഴും. അതുകൊണ്ട് രാവിലെ പറ്റുന്ന ചെറിയ ഹെൽപ്പൊക്കെ നമ്മള് ഈ മഴയാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും, ഞാൻ എല്ലാ വീഡിയോസിനകത്തും പറയുന്നതാണ്, ആറ്റി വെള്ളം കൂടുമ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടും. മീൻ കഴിക്കണമെങ്കിൽ നമുക്ക് ജീവനും വേണം, ആരോഗ്യം വേണം, ആയുസും വേണം. അപ്പം ഒരുപാട് പേര് പോകുന്നുണ്ട്. പിന്നെ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യാൻ, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് ഈ സമയം. കാരണം എപ്പോഴാ ഒത്തൊഴുക്ക്, മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത് എന്നറിയത്തില്ല. അതറിയത്തില്ലാതെ താഴെ ഇരിക്കുന്നവരെ എഴുത്തടിച്ച് ഒഴുകി പോകും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർമല വാട്ടർഫോൾസ് തീക്കോയി എല്ലാവർക്കും അറിയുന്നതാണ്. വാഗമൺ ഭാഗത്ത് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് ഉരുള് പൊട്ടുവോ, നല്ല കനത്ത മഴ ശക്തമായിട്ട് 2 മണിക്കൂർ പെയ്തിട്ടുണ്ടെങ്കിൽ താഴെ എന്തുമാത്രം വെള്ളം വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓടി മാറാനും പറ്റില്ല. അപ്പായും ചേച്ചി കൊണ്ട് ഞാൻ കൊണ്ട് കണ്ടിപ്പോ അപ്പ പറഞ്ഞു, ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ വെള്ളം ഇല്ലാത്ത സമയത്താ പോയെ. അപ്പം എല്ലാരും മഴക്കാലത്ത് വാഗമണ്ണ സൈഡിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ മഞ്ഞുണ്ട്, മലയുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വേനൽക്കാലത്തെക്കാട്ടിലും കാണാൻ ഭംഗിയൊക്കെ മഴക്കാലം തന്നെയാണ്. പക്ഷെ വരുന്നവരെല്ലാ കാര്യവും ശ്രദ്ധിക്കുക. പിന്നെ കോട്ടയം ഇടുക്കി, കോട്ടയത്തു നിന്ന് ഇടുക്കി കയറുന്നവരും എല്ലാം ശ്രദ്ധിക്കുക. വഴി കുട്ടിക്കാനം വാഗമണ്ണ റൂട്ടൊക്കെ പണി നടക്കുന്നുണ്ട്, കുറെയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ട് മഴക്കാലത്ത് സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ ഹൈറേഞ്ചിലേക്ക് നിങ്ങൾ ഇപ്പൊ വരണ്ടെന്ന് ഞങ്ങൾ പറയും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇത് കൂടെ സേഫ് ആയിട്ടിരിക്കുക. അതെ, നിങ്ങളെ നല്ലത് ഓർത്ത് ഞങ്ങൾ പറയുക. അതെ, അപ്പൊ എല്ലാരും അതൊക്കെ പരിഗണിക്കുക. പിന്നെ തണുപ്പ് മഴയൊക്കെ ആയതുകൊണ്ട് സെറ്ററൊക്കെ വലിച്ചു കയറ്റിയാണ് ഇരിക്കുന്നത് ഇപ്പം 3-4 ദിവസമായിട്ട്. 2 ദിവസം കൂടുമ്പോഴാണ് എല്ലാരും കുളിയൊക്കെ, അതുപോലെ തണുപ്പാണ്. ഇന്നിപ്പം ഞാൻ രാവിലെ സിറ്റിക്കൊക്കെ പോയി, ആ സിറ്റി ചെന്നിട്ട് എന്നാ ഒരു മഴയാന്ന് ചോദിച്ചു, എന്നാ വലിയ തുള്ളിയാ വീടിന്റെ തലയിൽ ഉച്ചിലോട്ട്. രണ്ടു തുള്ളി ഉച്ചിലോട്ട് വീണപ്പോണ്ടോ തല വേദനയെടുത്തു. അല്ലേ, ഭയങ്കര കാറ്റും മഴയും. ഞങ്ങൾ അത്യാവശ്യമായിട്ട് സിറ്റി വരെ പോയതായിരുന്നു, അവിടുന്ന് വന്നു. പിന്നെ മഴ നനഞ്ഞുള്ള തുണികളൊക്കെ, അതെനിക്ക് പണി കിട്ടി, ഭയങ്കരമായിട്ട് തണുക്കുവാ. അത്യാവശ്യം വാഷിംഗ് മെഷീൻ ഉണ്ടായാലും വലിയ കുറെ ഡ്രസ്സുകളുണ്ട് അതിനകത്ത് ഇടാൻ പറ്റത്തില്ലാത്തത്.
അതൊക്കെ മുളമ്മ വെളിയിൽ വെച്ചാൽ ഇന്ന് ചെറുനേരം മഴ നനഞ്ഞു. ഞാനും പറ്റുന്ന ഹെൽപ്പ് വെള്ളമൊക്കെ കോഴിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് പറയണം കേട്ടോ പറയുമ്പോഴേ. അപ്പൊ നമ്മള് ലാസ്റ്റ് ഇട്ട വീഡിയോയില് പറഞ്ഞായിരുന്നു നാളത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു. അത് ഗസ് ചെയ്യുന്ന ആൾക്ക് 1 കിലോ കുരുമുളക് ഗിഫ്റ്റായിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാള് പോലും കറക്റ്റായിട്ട് പറഞ്ഞില്ല. ആണോ? ആ ആ ഞാൻ ശ്രദ്ധിച്ചില്ല. 2 ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നല്ലോ. അപ്പൊ വൈഫൈ ഒന്നിരുന്നു, ഫോൺ ഓഫ് ആയിരുന്നു. ആണോ? എന്നാ അപ്പൊ ആ കമന്റ് കറക്റ്റ് ആയിട്ട് നോക്കുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരാൾ ആരാണോ, ആ 1 കിലോ കുരുമുളക് കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതാരാ അപ്പൊ അയച്ച? കറക്റ്റ് ആയിട്ട് അത്രയ്ക്ക് നമ്മളെ കാര്യങ്ങൾ അറിയാന്നേ. അത് വലിയൊരു സംഭവം കേട്ടോ. പിന്നെ കുറെ പേര് കമന്റ് ഇട്ടേക്കുന്നുണ്ട് പൊന്നു നാട്ടി വരുന്നു, പൊന്നു വരുന്നു, പൊന്നിന്റെ കല്യാണം. പൊന്നു നാട്ടി വരുന്നുണ്ടോ ഉടനെ തന്നെ? അത് നമ്മളെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുന്ന കാര്യമാണ്, ഡേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ കല്യാണ കാര്യങ്ങളും ഉടനെ അതിനോടനുബന്ധിച്ച് കാണും. പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഒരു വമ്പൻ സർപ്രൈസ് ആണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ. അത് ആ വീഡിയോ നമ്മൾ എടുത്തില്ല, ഓൾറെഡി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്, നടന്നില്ല. ആ മഴ കുറവുള്ള ഒരു ദിവസം നമ്മൾ അത് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒരു ദിവസം കൂടെ ചാൻസ് തരാം. ആരെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ളൊരു കമന്റ് ഇടുക. അപ്പൊ നമുക്ക് കട്ടപ്പന പോയിട്ട് നമ്മൾ എന്തെല്ലാം ഷോപ്പ് ചെയ്യുന്ന കണ്ടാലോ. അപ്പൊ എടുത്തിട്ടോ. അത്യാവശ്യം മഴക്കാലമാണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ കൊച്ചിനും കൂടെ അവധി ഉള്ളതുകൊണ്ട് ഒരു യാത്ര ചെയ്തതാ. അപ്പൊ നമ്മുടെ ഇവിടുത്തേലും ഒരുപാട് വില വ്യത്യാസമുണ്ട് കട്ടപ്പനയും ഉപ്പുതറയായിട്ട്. എന്ത് സാധനമാണ്? അപ്പൊ നമ്മള് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അമ്മയും കൂടി ഇപ്പുറത്തോടെ ഇരുന്നാമേ. ആണോ? തീർന്നില്ലേ? എവിടെ ഇരിക്കുന്നമ്മ? അവിടെ അപ്പൊ തുറന്ന് ഓരോന്ന് ഓരോ നേരത്ത് കാണിച്ചോ. ഞാൻ ഒരു കുടുക്ക മേടിച്ച കേട്ടോ. എന്റെ കുടുക്ക നിറഞ്ഞു. കൈവശം ഇതുപോലൊരു കുടുക്കയായിരുന്നു നമ്മൾ പൊട്ടിച്ചത്. അത് ഇനി ഇത് കൂട്ട് തന്നെ ഒന്ന് മേടിച്ചു, അത് നിറയാറായി. അപ്പൊ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. അത് ലാസ്റ്റ് കാണിച്ചാ മതി. അമ്മ സാധാരണ നോർമലി കുപ്പിക്കകത്താണ് പാല് മേടിക്കുന്ന വഴിയെന്ന്. അപ്പം ഇപ്പോഴത്തെ കുപ്പി എന്ന് പറയുമ്പം 3/4 ലിറ്ററേ ഉള്ളൂന്നാണ് എനിക്ക് സംശയം. ചളുങ്ങു അവര് നമുക്ക് നമ്മുടെ ഓട്ടോയെന്നാണ്, അതായത് സൊസൈറ്റിയുടെ വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ പാല് മേടിക്കുന്നു. അവര് ലിറ്ററിന്റെ പഴയ ലിറ്റർ ഉണ്ട്, 100 മില്ലി അങ്ങനെ 100 മില്ലി. ആ ലിറ്ററിന് 1 ലിറ്റർ അളന്ന് ഒഴിക്കുമ്പോൾ നമ്മുടെ കുപ്പിക്കകത്ത് കൊണ്ടിട്ട് ശകലം മിച്ചം തിരിച്ചൊഴിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പിക്ക് ചെറിയ ഫോട്ടോന്ന് ക്ഷീണമൊക്കെ ഉണ്ടാകും. 1 ലിറ്റർ തന്നെയാണ് അത്. അപ്പൊ മോളമ്മ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് പാല് 1 ലിറ്റർ അവർ അറന്നു തരുന്ന ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മേടിച്ചതാണ് ജഗ്ഗ്. അത് തന്നെയല്ലേ കേട്ടോ. കുപ്പിയാണ് നമ്മളെപ്പോഴും കഴുകാനൊക്കെ പാടല്ലേ, പാടാ കുപ്പി എപ്പോഴും കഴുകണം. ഇതാകുമ്പോ സോപ്പ് ഇട്ട് നല്ലോണം കുപ്പിയായിട്ട് എന്റെ അകം കഴുകാം. ഞാൻ അമ്മയോട് പറഞ്ഞു പാല് മേടിക്കാൻ വേണ്ടി ഒരു തൂക്കുപാത്രം മേടിച്ചോളാം പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് അതിനോടൊരു താല്പര്യമില്ല. അമ്മ പറഞ്ഞു തൂക്കുപാത്രം വേണ്ട, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ ഇഷ്ടം അതായത് അമ്മയ്ക്ക് ഇതായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടു, അത് മേടിച്ചു കൊടുത്തു. ഇങ്ങനത്തെ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇത് എന്റേതാണ്. ഇത് 3 മുളമേടാ കേട്ടോ. മാറ്റി ഇങ്ങോട്ട് വള്ളി കെട്ടണോ. എനിക്ക് റൂമ് അതുതന്നെയാണ് അവസ്ഥ. എന്റെ കാല് മരിക്കുന്നതിന് ഞാൻ എടുത്ത ചിരി നീളവും വീതി വലുപ്പവും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മിക്കവാറും ഈ സെറ്റ് ചെയ്തൊക്കെയായിരിക്കുന്നത്. അപ്പൊ ഇത് താഴെ അങ്ങ് വിരിച്ചിട്ടിട്ട് കാലൊക്കെ ചവിട്ടിയിരിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ അതിനടിയിലേക്ക് ഇതട്ടി വെച്ചാൽ അവിടെ നമ്മൾ ഇതിന്റെ ഒരു കുട്ടികൾ പോലെ ഇനി ഉണ്ടായി കാലുകൊണ്ട് ചെയ്ത് തട്ടി കട്ടിയാൽ അതിന്റെ സീറ്റിന്റെ അടിപോയി.
കിടന്നു. അപ്പം ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാന്നറിയത്തില്ല, ചെരുപ്പ് നമ്മൾ അകത്ത് ഇടാനുള്ള മോന് മേടിച്ചു തന്നോ, പക്ഷെ നമ്മൾ അങ്ങനെ ഈ പെരയ്ക്കകത്ത് ചെരുപ്പ് ഇട്ട് ശീലിക്കാറുണ്ട്. അത് എടുത്തോണ്ട് പുറത്തൂടെ നടക്കും. അത് എടുത്ത് പുറത്തൂടെ അല്ല, അത് വെളിയിൽ ഇട്ടേക്കോ, അല്ലെങ്കിൽ അത് ചെറിയ മഴവെള്ളമോ ചാട്ടവെള്ളമോ വീണ് അതും ഇതാവും. പിന്നെ നമ്മൾ കുറച്ച് പിന്നെയും പെരയ്ക്കാത്തോണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും സ്ഥിരമായിട്ട് അത് പെരിക്കാതെ ഉപയോഗിക്കുക. പക്ഷെ അത് ശീലമായി കഴിഞ്ഞാൽ പറ്റും കേട്ടോ. ഈ അമ്മയ്ക്ക് ആദ്യം പറ്റിയായിരുന്നു, അമ്മ അത് പെരയ്ക്കാത്ത മിറ്റത്തോടെ ഇടുമായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഈ സാധനം ആകുമ്പോ സേഫ് ആയിട്ട് അവിടെ കിടന്നോളൂ. ഞാൻ പെരിക കാലൊക്കെ തുടച്ചിട്ട് ഇതേ ചവിട്ടിക്കൊണ്ടോണ്ടിരിക്കാൻ മതി. അപ്പൊ പ്രായമൊക്കെ ആയതുകൊണ്ട് വാദം, ആമവാദം, പിത്തവാദം, ഇങ്ങനെയുള്ള വാദം, സന്ധിവാദം, സന്ധിവാദം, അങ്ങനെയുള്ള വാദം വരാതിരിക്കാൻ. പക്ഷെ ഇത് രണ്ടെണ്ണം നമ്മള് പുതിയ റൂമിലോട്ട് മേടിച്ചാട്ടോ അമ്മ, പുതിയ റൂമിൽ ഓരോന്ന് ഇടാന്ന് പറഞ്ഞു മാറ്റി മേടിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ പിറ്റിയാലോ ഈ കുട്ടി അടിച്ചിട്ട് പൊടിയാ, അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കഴുകാൻ ജസ്റ്റ് സീലിംഗും ഡോറും എല്ലാം പണി കഴിയുമ്പോൾ തുടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ മേടിച്ചോട്ടോ. തുടക്കാൻ എളുപ്പത്തിന് ഇതാണ് നല്ലത്. നമ്മുടെ പെയിന്റ് തുടയ്ക്കാന്നുണ്ട് ഇപ്പൊ കേട്ടോ. മിറ്റത്താണെങ്കിലും അത്യാവശ്യം കട്ടിയില്ലാത്ത ചകിരിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതി ഉറച്ചു കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള പെയിന്റാണ് നമ്മൾ അടിച്ചേക്കുന്നത്. അതുകൊണ്ട് എപ്പോ ആണെങ്കിലും ഇത്തിരി മണ്ണോ ചെളിയോ വേണമെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം. നമ്മുടെ അകവും പുറവും പൊക്കോളൂ. അപ്പൊ അതിനു വേണ്ടി മേടിച്ചാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ മേടിച്ചു കേട്ടോ, സ്ക്രൂ ഡ്രൈവറാ, പ്ലസ് മൈനസിനാണ്. ഞാൻ ഇന്നാളൊരെണ്ണം മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു, അത് നമ്മുടെ വീട്ടിൽ പണിയാൻ വന്ന ആരോ കൊണ്ടുപോയി, അറിയാതെ എടുത്തിട്ടുണ്ട് പോകുന്നതായിരിക്കും. അപ്പം ഞാൻ വീണ്ടും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഇത് സൂക്ഷിച്ചു വെച്ചോ. പിന്നെ ഇത് നമ്മള് എന്റെ ഒരു മനസ്സിലെ ഒരു ചെറിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് ഇലക്ക് ഇങ്ങനെ പുള്ളി പുള്ളിയുള്ള ഒരു തുളയുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, മണിപ്ലാന്റ്, മണിപ്ലാന്റ് ടൈപ്പ്. അപ്പൊ അത് രണ്ടെണ്ണം ഈ റൂമിൽ എവിടെയെങ്കിലും ഒക്കെ വെക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. ഇച്ചിരി ഉയർന്ന മണിപ്ലാന്റ് ഇരിക്കുവാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഉയർച്ച ഉണ്ടാകുമെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ഒക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ ഈ മണിപ്ലാന്റ് വെക്കാത്തത് കൊണ്ട് ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോകണ്ട, നമുക്ക് ഉയർന്നു പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇത് കൂട്ടി രണ്ട് കളറാണ് മേടിച്ചോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ അത് എടുക്കത്തില്ലല്ലോ. ഇതിനകത്ത് നമ്മള് മണലൊക്കെ ശാരം ഇട്ടിട്ട് മണിപ്ലാന്റ് വെക്കുക, ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ചോറൊക്കെ ഇട്ട് മുറിക്കകത്ത് സെറ്റ് ചെയ്ത് നോക്കുക, ഓരോ രണ്ടെണ്ണം വെച്ച് നോക്കുക. ഇപ്പൊ നമുക്ക് ആ മണിപ്ലാന്റ് ഞാൻ ഒരു തല കൊണ്ടുവന്ന ഇപ്പൊ ഒരു ആറേഴ് കൂടക്കി ഇഷ്ടം പോലെ ഈ ടൈറ്റിലൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണ്ടേ. രണ്ടെണ്ണം നമ്മൾ കണ്ടിച്ച് മുറിക്കാത്ത വെച്ച് നോക്കുന്നത് പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മുറിക്കാത്തും കംപ്ലീറ്റ് മണിപ്ലാന്റ്. മണിപ്ലാന്റ് മീൻസ് അത് വേറൊരു ടൈപ്പ് ആട്ടോ, നമ്മുടെ പ്യൂർ മണിപ്ലാന്റ് അല്ല. പിന്നെ എല്ലാരും പറഞ്ഞ മണിപ്ലാന്റ് നല്ല ശുദ്ധിയും നല്ല ഇതും ഉള്ളടത്ത് വെക്കാവുള്ളെന്ന്. നമ്മൾ ബാത്റൂമിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു, നമ്മളിങ്ങനെ എവിടെയോ രണ്ടുമൂന്ന് എടുത്ത് പോയപ്പം ബാത്റൂമിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ട് ഹാങ്ങിങ് ബോട്ടിനകത്തൊക്കെ. അപ്പം ഞാൻ ഓർത്തു ഈ സാധനം മണിപ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ബാത്റൂമിൽ വെക്കാൻ പറ്റുമെന്നൊക്കെ ഞാനും ചോദിച്ചു. അപ്പം അതിനെന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാനും അവിടെ നിന്ന് ഒരു പീസ് മേടിച്ചോണ്ട് വന്നിട്ട് ബാത്റൂമിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് ഞാൻ ഏതൊരു വീടിക്കകത്ത് നമുക്ക് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞപ്പോൾ കമന്റ് വന്നു അങ്ങനെ വെക്കല്ലേ ദോഷമാണ്, നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ അന്നേരം പിറ്റേ ദിവസം തന്നെ എടുത്ത് മാറ്റി. അപ്പൊ നമുക്ക് അറിയത്തില്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ പറഞ്ഞു തരിക. പിന്നെ ചെടിച്ചെടി കേട്ടോ, നമുക്ക് ഒരുപാട് ചെടികളുണ്ട് ഈ പ്രാവശ്യം. കാലവർഷത്തിൽ നമ്മുടെ ചെടികൾ രണ്ടുമൂന്നെണ്ണമൊക്കെ ഒഴിച്ചു കളഞ്ഞു, നല്ല നല്ല ചെടികളെല്ലാം കാറ്റടിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ കറിവട്ട് കുറച്ച് കപ്പ ഇട്ടായിരുന്നു, അതെല്ലാം വെറുതെയൊക്കെ ഇട്ടു. കൃഷികളൊക്കെ നമുക്ക് വാഴ ഒരെണ്ണം നല്ലൊരു വാഴക്കുല കണ്ടൊരു വാഴ ഉണ്ടായിരുന്നു, എല്ലാം ഒഴിച്ചു കളഞ്ഞു. അപ്പൊ എന്നാലും നമ്മൾ പുറകോട്ട് പോകുകയല്ല, നമ്മള് നല്ല ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് കുറെ ചെടികളെ നമ്മുടെ വീടിന്റെ പണിയൊക്കെ തീരുമല്ലേ, ഇനിയിപ്പൊ പൊന്നുന്റെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ തയ്യാർ ചെയ്യാം. അതുകൊണ്ട് നമ്മള് പൈസയൊന്നും നോക്കിയില്ല. കുറേ ഈ ഒരു ചെടിച്ചട്ടിക്ക് ഉപ്പേറെ നമുക്ക് 50 രൂപ ആണ് ഒരെണ്ണത്തിന്, ഒരു പീസിന് കട്ടപ്പന ഈ ഒരു പീസിന് 20 രൂപയേ ഉള്ളൂ. നല്ല വ്യത്യാസം വ്യത്യാസം. അപ്പൊ നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകുന്ന ആൾക്കാർക്കാർക്കേലും ആ കടയിൽ കയറണമെങ്കിൽ പുളിയമലയ്ക്ക് പോകുന്ന വഴിക്ക് ചന്തയിലേക്ക് കയറുന്ന വഴിയുടെ നേരെ ഇട സൈഡിൽ ഇരിക്കുന്ന കടയാണ്. അവിടെ എല്ലാ വീട്ടുപകരണങ്ങളും ഉണ്ട്, വില ശകലം കുറവുണ്ട്, പ്ലാസ്റ്റിക് എല്ലാ ഐറ്റംസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് പോലെയാണ്.
അങ്ങനെ പിന്നെ അഞ്ചെണ്ണം രണ്ട് കളർ കേട്ടോ. നമ്മുടെ നീലച്ചെടി ആ കുഞ്ഞു പോലെ കുഞ്ഞു പോകുന്ന 10-50 ദിവസം നിൽക്കണം. അപ്പൊ നമുക്ക് പപ്പായ്ക്ക് ഒരു ടാസ്ക് കൊടുക്കണം. കൊച്ചാ ചെടിച്ചെടി കാണിച്ച്. ഈ ചെടിച്ചട്ടിക്കകത്ത് നമ്മുടെ വീഡിയോ ഉണ്ടാവർക്കറിയാം, മറ്റേ ഇതിന് പറയുന്ന ഡെയ്സിയാണോ ലില്ലിയാണോ, ഡെയ്സിയോ ലില്ലി ലില്ലിപ്പൂവ് അങ്ങനെയാണ് കേട്ടോ പറയുന്ന പേര്. നമ്മുടെ വീഡിയോ ഉണ്ടാവർക്കറിയാം, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചെറിയ പൂവുകളുടെ മറ്റേ ബൊക്ക പോലെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ മേരിയമ്മയ്ക്ക് കൊടുത്തുവിട്ടായിരുന്നു, എറണാകുളത്തിന്റെ സിന്ധുപ്പിച്ചു കൊടുത്തുവിട്ടായിരുന്നു. ഈ നാല് ഇതിനകത്ത് പപ്പ പ്ലാന്റ് ചെയ്ത് റീപ്ലാന്റ് ചെയ്ത് സെറ്റായിട്ട് ഒരേപോലെ പൂത്ത് നല്ല ഭംഗിക്ക് നിൽക്കുവാണെങ്കിൽ കുട്ടൻ മോനെ നമ്മൾ അടിപൊളി ഒരു സമ്മാനം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. കൊറേ ഫാമിലി മെമ്പേഴ്സ് എന്റെ കൊറേ പിള്ളേരുണ്ട്, അവര് ചോദിക്കും പപ്പായ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാന്ന് പറഞ്ഞ ഗിഫ്റ്റ് എന്ത് ചെയ്യുന്ന. നീ ഇപ്പൊ ഇട്ട് കൊടുത്തോട്ടെ, വിഷമുണ്ടോ? ആ സമ്മാനം ഉടനെ വരുന്നുണ്ട്. ഓൺ ദ വേ. ഞാനും ഇവനും കൂടെ കടയിൽ ചെന്ന് കേറി എല്ലാം നോക്കി പ്ലാൻ ചെയ്താണ്. അന്നേരമാണ് വീണ്ടും നമ്മള് പെരുപണി സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഞാൻ പറഞ്ഞ പെരയും കൂടെ പണിതിട്ട് ഉപ്പായി മേടിക്കാന്ന് പറഞ്ഞു. പെൻഡിങ് വെച്ചു. അതുകൊണ്ടാണ് പെൻഡിങ് വെച്ചു. ഞാൻ നമ്മൾ മേടിക്കാൻ പോയി വീഡിയോ ഒക്കെ എടുത്താ. ഇപ്പം എപ്പം കിട്ടിയാലും ഉപകാരപ്പെടും. പിന്നെ ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ നല്ല നമ്മൾ ഈ ഈ സാധനങ്ങളെല്ലാം വലിയ വില കൊടുത്ത് നമ്മൾ മേടിച്ചായിരുന്നു. അത്രയും വിലയൊന്നും ഇല്ല. കട്ടപ്പനയും നമ്മളിപ്പോ എടുത്തപ്പോ അത്രയും വിലയൊന്നും. നമ്മളെന്തായാലും ഓട്ടോയും കൊണ്ട് അവിടെ വരെ പോയാൽ ഇല്ല. അതിന്റെ മറ്റേ ഫൈബറല്ലേ വരയാ. ഇതങ്ങനൊന്നും കുഴപ്പമില്ല. ഇതിന് നമുക്ക് ഇവിടെ ഉപ്പേറെ 80 അവിടെ കട്ടപ്പന 50 രൂപയേ ഉള്ളൂ. 30 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ 10-2000 രൂപയുടെ ചെടിച്ചട്ടി തന്നെ മേടിച്ചു ഞാൻ. സൂക്ഷിച്ചു മാറി മാറി. പിന്നെ ഗ്രോ ബാഗിനകത്ത് ഞാൻ കുറെ വെച്ച് നോക്കി. ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ടെന്താന്ന് ചോദിച്ചാ നമ്മള് ഇന്റർലോക്കിന്റെ ചൂട് കൊണ്ട് കറണ്ട് പോയി. ഹലോ 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 ചായ ചായ വേണം, കോഫി ചായ ചായ ചായ. വീഡിയോ എടുത്തോണ്ട് ഇപ്പൊ കറണ്ട് പോയി. അവസാനത്തെ രണ്ട് ഐറ്റംസ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എൻഡിങ് എടുത്ത് വീഡിയോ അതിന്റെ പിയ. പുതിയ ബാത്റൂമിലോട്ട് ഒരു ബ്രഷ് മേടിച്ചാണ്. മറ്റേ സാധനം മേടിക്കണ്ടേ, ക്ലോസറ്റ് കഴുകുന്നേ ആണോ? ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ. പുതിയ ഭൂമി വെക്കാറുണ്ട്. ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം അവിടെ തന്നെ കൊച്ചിന്റെയിലും ഞങ്ങളുടെ ഇതൊക്കെ മേടിച്ച് തന്നു വിട്ടിട്ടുണ്ട്. ഭൂമിയിലും ബാത്റൂമിലും ഒക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പൈസയൊന്നും മുടക്കാതെ ചെറിയൊരു ഷോപ്പിംഗ് എന്നാലും കട്ടപ്പനയിലൊക്കെ പോയി. അല്ല നിങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കി മേടിക്കുക. നിങ്ങളുടെയൊക്കെ ബഡ്ജറ്റിനുള്ള നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് പോയി മേടിക്കുക. നമ്മൾ ചെടിച്ചിട്ട് മേടിച്ചു പോരുന്ന കുറേ പൈസ കളഞ്ഞു. എന്ന് വെച്ചാൽ ഇത്ര ചെറിയ റേറ്റ് മറ്റു ചെടിച്ചിട്ട് കിട്ടും നമുക്ക് അറിയത്തില്ലായിരുന്നു. കിട്ടും അറിയാം, എന്നാലും ഈ നമുക്ക് കട്ടപ്പന പോകണമെങ്കിൽ 500 ഡീസൽ വേണം. അതോട് നമ്മൾ പോവുക. അപ്പം എല്ലാവരും ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുക. മഴക്കാലമാണ്, മഴക്കാലത്ത് ഒരുപാട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ കേടായി പോകുന്ന ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ സംരക്ഷിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഏറെ വീടും കാര്യങ്ങളെല്ലാം തകർന്നവരുണ്ട്. അത് ഈ തകർന്നവരുടെ വീഡിയോ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു ഭൂരിഭാഗം ശതമാനം മൺകട്ടകൾ കൊണ്ട് പണിത വീടും ഓടിട്ട വീടും പടുതാ കെട്ടിയതും, അതായത് ഒരുപാട് കാലപ്പഴക്കങ്ങൾ കൊണ്ട് നശിച്ചു പോയ വീടാണ് കൂടുതലും. പിന്നെ അല്ലാതെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മരങ്ങള് വീണും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് പുതിയതായിട്ട് വന്നേക്കുന്ന വീടിനൊക്കെ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ഗവൺമെന്റ് പാർട്ടി നോക്കിയും അല്ലാതെ പൈസ നോക്കിയും അല്ലാതെ
സാധു ജനങ്ങൾക്കും എല്ലാം ചെയ്തു കൊടുക്കുക. പ്രായമായവരുടെയൊക്കെയാണ് മറ്റേ അമ്മയും മോനും മരിച്ചില്ലേ, അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ, കുറച്ച് മറ്റേ മൺപിത്തിയിലെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോ കാണുന്നവർക്കറിയാം കേട്ടോ, അവരൊക്കെ സത്യം പറഞ്ഞാൽ അർഹതപ്പെട്ടവരാണ്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല ആനുകൂല്യങ്ങള്. ഇപ്പോഴും ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും മേടിച്ചെടുക്കുന്നത്. ഇപ്പം വീടിന് കിട്ടിയവര് രണ്ടു മാസം കഴിയുമ്പോൾ കക്കൂസിന് മേടിക്കുന്നു, മഴവെള്ള സംഭരണിക്ക് മേടിക്കുന്നു, തൊഴുത്തിന് മേടിക്കുന്നു, അത് കണ്ടിന്യൂ കണ്ടിന്യൂ മേടിച്ചോണ്ടിരിക്കുന്നു. അല്ലാതെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് ചില ഏരിയയിലൊക്കെ, ചുരുക്കം ചിലർക്ക്. പിന്നെ ഗവൺമെന്റിനാണെങ്കിലും ഫണ്ടിന്റെ ഷോർട്ടേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. വരുന്ന ഭരണസമിതിയാണെങ്കിലും ഇതൊക്കെ നോക്കിയും കണ്ടും സാധുക്കൾക്ക് വീട് സാധുക്കൾക്ക് ആ ഒരു മുൻഗണന കൊടുത്ത് ലൈഫ് മിഷന്റെ അങ്ങനെ പിന്നെ വില്ലേജിന്റെ അല്ലേ മേ വില്ലേജിന്റെ ആണോ ബ്ലോക്കിന്റെ ബ്ലോക്കിന്റെ പഞ്ചായത്തിന്റെ അങ്ങനെ ഓരോ തരത്തിലുള്ള വീടും കാര്യങ്ങളെല്ലാം അമ്മ എന്ന സാധു ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സർവേ എന്ന രീതിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി ഓരോരുത്തരുടെ വീടും പരിസരവും എല്ലാം കണ്ട് അതിന്റെ ഉറപ്പും അത് എത്ര വർഷം കൂടി ഇരിക്കും, പിന്നെ ആ വീട്ടിലുള്ള അംഗങ്ങള് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം വീടിനും മറ്റു കാര്യങ്ങൾക്കും കൊടുക്കുക. ഇപ്പൊ ഉള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടുത കെട്ടിയിട്ട് ഫ്രണ്ട് നിന്നൊരു ഫോട്ടോ എടുത്ത് കൊടുത്താലും അവർക്ക് പിറ്റേ ദിവസം വീടാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പം നല്ലൊരു ഭരണസമിതി വരട്ടെ, എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതൊക്കെ നമുക്കും കാണാൻ ആഗ്രഹമുണ്ട്. നമ്മളും എല്ലാരും വോട്ട് ചെയ്യുന്നതാണ്, നമുക്കിതെല്ലാം പറയാനുള്ള അവകാശമുണ്ട്, ചോദിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് പറയാൻ എന്താന്ന് വെച്ചാ, നമ്മുടെ ഈ ഉപ്പാറ പഞ്ചായത്തിലാണെങ്കിലും പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, മേടിക്കുന്നവർ തന്നെ മിന്നും തന്നെ മിന്നും മേടിക്കാം. ഒത്തിരി അർഹതപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ ചിലപ്പോൾ കണ്ടില്ല എന്നങ്ങ് വിടും. നമ്മള് നമുക്ക് പോലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടാകാതെ ശ്രീകുട്ടൻ പറഞ്ഞ പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, അതെല്ലാ ജില്ലകളിലും അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ ഓരോ പാർട്ടീനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനൊന്നും പറഞ്ഞൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈയൊരു മഴക്കാലമൊക്കെ വരുമ്പം ഒന്ന് രണ്ട് പേർക്കും വീടൊക്കെ ഇടിഞ്ഞു വീണ് മരണം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുള്ളൂ, അയ്യോ അവരുടെ വീട് അത്രയും പോയിരിക്കുമായിരുന്നു അല്ലേ, അയ്യോ അതുങ്ങൾ മഴ തണുപ്പ് അടിച്ച് അതിൻ്റെ അകത്ത് കടന്നല്ലോ ഇത്ര നാള്, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ദുരിതം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കണേ. അല്ലാതെ അവരെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുകയല്ല, അതാണ് സത്യാവസ്ഥ. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റും മറ്റ് ആൾക്കാരും എല്ലാം ശ്രദ്ധിക്കുക. മഴയ്ക്ക് മുന്നോടിയായിട്ട് അപ്പം കുറച്ച് ആൾക്കാരുടെ ജീവനും കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക.